വെൽക്കം ബാക്ക് അജ്മേഷി ലവേഴ്സ്. ആദ്യമായിട്ടാണ് എന്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ സബ്സ്ക്രൈബ്, വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഇനി വരുന്ന വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ, അതിലൊരെണ്ണം പോലെ മിസ്സാവാതെ കാണുന്നുണ്ടെങ്കിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഓണം സീരീസിന്റെ ഒന്ന് രണ്ട് ദിവസമായിട്ട് കുറച്ച് സീരിയസ് ആയിട്ടുള്ള വീഡിയോസ് ആയിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് ഇന്നൊരു ഒരു തമാശ, തമാശ എന്നല്ല, ഒരു ചുമ്മാ ഒരു ഫൺ ആയിട്ടുള്ള വീഡിയോ നമുക്ക് കാണാം. നമ്മൾ ഓണത്തിന് എപ്പോഴും എല്ലാവരും കാണുന്നതാണ് ഗെറ്റ് റെഡി വിത്ത് മീ. എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സിനെ ഒരുക്കുന്നു, എല്ലാവരെയും നമ്മൾ തന്നെ ഒരുങ്ങുന്നു, ഫ്രണ്ട്സിനെ ഒരുക്കുന്നു, അങ്ങനെ. അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇന്ന് ഹസ്ബൻഡിന്റെ ഓഫീസിൽ ഓണം സെലിബ്രേഷൻ ആണ്, അപ്പൊ ആളെ റെഡിയായി പോകുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താണ് നമുക്ക് ഹസ്ബൻഡ് ഞാൻ റെഡിയാക്കുന്ന ഒരു വീഡിയോ എന്തുകൊണ്ട് ഇട്ടൂടാ. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത് അതായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ നമ്മളുടെ അനിയനെയോ അല്ലെങ്കിൽ ചേട്ടനെയോ അല്ലെങ്കിൽ ഹസ്ബൻഡിനെയോ ഈവൻ അച്ഛനെയോ ആരെങ്കിലും ഒക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഒരുക്കി വിടാം. അതൊരു രസമാണ് അല്ലേ, അല്ലേ, നല്ല രസമല്ലേ. അപ്പൊ ചിലവരൊന്നും അങ്ങനെ സമ്മതിക്കില്ല ഹെയർ സ്റ്റൈൽ ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട്. എന്നാലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയും പോയിട്ട് തോണ്ടി നമുക്ക് അത് ചെയ്യാം, ഇത് ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചാൽ നല്ല രസമല്ലേ, അല്ലെ. അപ്പൊ അങ്ങനെ ഒരു വീഡിയോ ആണെന്ന്. അപ്പൊ നമുക്ക് വീഡിയോയിലൊക്കെ കടന്നാലോ, ജസ്റ്റ് ഒരു തമാശ പോലെ നമുക്ക് കണ്ടാലോ എല്ലാം, അല്ലേ. ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ, ഈ ഒരു മാലയും എന്റെ കമ്മലും എന്റെ ചേട്ടത്തി വാങ്ങിച്ചോണ്ട് വന്നാണ്. സിക്കിമിൽ പോകാനായിട്ട് ഒരു അവസരം കിട്ടിയപ്പോ പുള്ളിക്കാർ വാങ്ങിച്ചോണ്ട് വന്നാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, എനിക്ക് ഇങ്ങനത്തെ ഭയങ്കര ബോഹോ ജങ്കി ആയിട്ടുള്ള മാലകൾ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് ദിവസമായി ഞാൻ അത് ഇടാൻ വേണ്ടി വെച്ചിരിക്കുന്നു. ഞാൻ വെച്ച് ഇതിന്റെ കൂടെ ഒന്ന് പെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ശരിക്കും വീഡിയോയിലേക്ക് പോവാം. അതെ, നമ്മുടെ നന്നായിട്ട് കട്ട് ചെയ്യണേ സൈഡ് രണ്ടും ബാറിനകത്തിലെ സൂര്യയുടെ പോലെ. ആളാണ് ഞങ്ങളുടെ എന്റെ സുഹൃത്തും എന്റെ സ്റ്റൈലിസ്റ്റും പുള്ളിയാണ്, വാഴക്കാല ജംഗ്ഷനിൽ തന്നെ ഉള്ള ചേട്ടനാണ്. നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ അടുത്തത് നീ നമ്മൾ ഫേഷ്യൽ അടിക്കണ്ടേ? യെസ്, റെഡി ആക്കോ. അടുത്തത് ഫേഷ്യലിംഗ് ടൈം ആണ് കേട്ടോ. നമ്മൾ റെഡിയാകുമ്പോ ഫേഷ്യൽ അതൊക്കെ ചെയ്തിട്ടല്ലേ പോണെ. നമ്മളുടെ ഹസ്ബൻഡ്സിനെ നമ്മൾ റെഡിയാക്കി വിടണ്ടേ? വേറെ ഒന്നുമില്ല കേട്ടോ, ഇത് തേനും നാരങ്ങ നീരും പിന്നെ ചിരിപ്പാൽപ്പൊടി. യാ, 10 മിനിറ്റ് വൈകി കഴിഞ്ഞിട്ട്. അയ്യോ, ആദ്യം സെറ്റിംഗ് സ്പ്രേ. സെറ്റിംഗ് സ്പ്രേ അല്ല, പ്രൈമർ വാട്ടർ. പ്രൈമർ വാട്ടർ ആദ്യം, പ്രൈമർ ആദ്യം, പ്രൈമർ അടിക്കും പിന്നെ ചിന്തയിലിടും. കുറച്ച് നിങ്ങളിൽ നിഴലൊക്കെ മാറൂട്ടോ, കാരണം ഈ ലൈറ്റ് ഇവിടെ ഭയങ്കര ലൈറ്റ് കുറവാണ്. അപ്പൊ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാണ്, അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഭാഗത്ത് നിഴല് വരുന്നുണ്ട്. കണ്ണടിച്ചല്ലോ, ഇത് പ്രൈമർ, പ്രൈമർ ആണ്ട ഞാൻ അടിക്കണത്, ഫോട്ടോ ഫോക്കസ് പ്രൈമർ. വേറെ ഒന്നല്ല, വൈകുന്നേരം വരെ നിക്കണ്ടേ അല്ലേ. കുറച്ചേരം ആ പതുക്കെ പതുക്കെ തുറന്നു. എന്റെ കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. വാ കുട്ടി, ഓ വാ കുട്ടി, എന്ത് സുന്ദരിയാ. ചെറിയ ജലദോഷം മനയ്ക്കായിരുന്നു, മാറി, ജസ്റ്റ് ഒന്ന് മാറിയതുള്ളൂ. ഓണായിട്ട് ഞാൻ വിചാരിച്ചു ആകെ അലങ്കോലാവുന്നു, എന്നാലും ഭൂമിയ മരുന്ന് കഴിച്ച് പതുക്കെ ശരിയാക്കി. ഇത് ഫേസ് സ്കാനറിയുടെ ഒരു ഫൗണ്ടേഷൻ ആണ്, എനിക്കിത് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പക്ഷെ വിജയ്ക്ക് ഇത് നല്ല ഷെയ്ഡാണ് കേട്ടോ, പെർഫെക്റ്റ് ഷെയ്ഡാണ്. അപ്പൊ വിജയ്ക്ക് ഒരു പിങ്ക് ടോൺ ആണ്, അപ്പൊ പിങ്ക് ടോൺ, പിങ്ക് ടോൺ നല്ല ഫെയർ ആയിട്ടുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ഷെയ്ഡാണ് കേട്ടോ. ഇത് താഴെ ലിങ്ക്, ആ പിന്നെ എല്ലാത്തിന്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ഇത്തിരിയെടുത്താ മതിയേ, കിടക്കട്ടെ അവിടെ. അതാണോ ഇത്രീ? നമ്മൾ ഈ പോളിടെക്നിക്കിൽ പോവാത്തോണ്ടേ തിരിച്ചങ്ങോട്ട് ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ അറിയാൻ പാടില്ല. ഇന്നിര ഞാനാണല്ലേ. എന്താ നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്, നിങ്ങൾക്ക് ശരിക്കും കാണുന്നുണ്ട. നല്ല രസമുണ്ട് ഈ ഒരു ഫൗണ്ടേഷൻ വിജയിക്ക്. അധികം ഒന്നും ഇടുന്നില്ല, വളരെ കുറച്ചേ ഇടുന്നുള്ളൂ കേട്ടോ ആൾക്ക്.
കണ്ടോ, നോക്കൂ നോക്കുന്നേ. ചെവി പൂടയാ, എന്റെ എനിക്ക് ഒരു ചെവി കുറച്ച് പതിഞ്ഞിട്ടും ഒരെണ്ണം ഇത്തിരി വീഞ്ഞിട്ടാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ചിലത് ഞാൻ ശരിക്ക് കേൾക്കും, ചിലത് ഞാൻ വിട്ടുകളെ, അതിനാണ് അങ്ങനെ. അപ്പൊ ഫൗണ്ടേഷൻ നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അവർ സെറ്റ്. യെസ്. ഇനി അടുത്ത് എന്താണ് പറയൂ. എന്റെ ദൈവമേ, കുറച്ചാളാകുമ്പോ അവൾക്ക് മേക്കപ്പ് ചെയ്താണ്, ഞാനിപ്പോ മറന്നുപോയില്ല അവള് ചോദ്യങ്ങൾ ചോദിച്ചോണ്ടിരിക്കുന്നത്. വെട്ടാൻ വഴി കോണ്ടോർ പാലറ്റ് ആണ് ഇത്. എന്റെ കയ്യിൽ നിന്ന് ഡൂം എന്ന് പറഞ്ഞ നിലത്ത് വേണ്ടി അത് ഒരു പരുവായി പോയി. സ്റ്റിൽ കുഴപ്പമില്ല. എങ്ങനെ നിലത്ത് വേണേ ഡും. വളരെ ലൈറ്റായിട്ട് കൊണ്ടുവർ ചെയ്താൽ മതി കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് അറിയണ്ട കൊണ്ടുവർ ചെയ്തു എന്ന് അറിയണ്ട. കൊണ്ടുവർ ചെയ്തോ? ഏയ്, ഞാനും എന്താ അതെന്ന് വെക്കാം. എന്താണ് ആ സാധനം? അതെ, ഏതാ സ്ഥലം വെക്കാം? എക്സാക്ട്ലി നോക്കട്ടെ, നേരെ വെക്കൂ, നേരെ നോക്കൂ. ഞാനിപ്പഴും കണ്ണടച്ചിരിക്കണ്ടോ. വളരെ ലൈറ്റ് ആയിട്ട് ഒരു പൗഡർ പൗഡർ കോണ്ടുവറിങ് കൊടുത്തിട്ടുണ്ട്. മൂക്കൊക്കെ ഒന്ന് ഇച്ചിരി കൊണ്ടുവരെ ഇട്ടെ, ഇത് കാണിക്കൂ. അപ്പൊ അതെ, വളരെ ലൈറ്റ് ആയിട്ട് മൂക്കൊന്ന് കൊണ്ടുവർ ചെയ്തിട്ടുണ്ട്. വെരി വെരി ലൈറ്റ്. ഇനി അടുത്തത് പൗഡർ ഇട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കളർ ബാറിന്റെ പൗഡർ ഇടുന്നു, നമ്മൾ സെറ്റ് ചെയ്യുന്നു. ഓക്കെ, ടീ സോൺ മാത്രം മതി കേട്ടാ. എന്ന് വെച്ചുകഴിഞ്ഞാല് എന്താണ്, ഓ ഈ ബ്രഷ് ഉപയോഗിക്കുമ്പോ ഇത്ര സോൺ എനിക്ക് അറിയില്ലായിരുന്നു. വാങ്ങിച്ചാണ് ഉറക്കം വന്നിട്ടല്ലേ. നല്ല ബാക്കിയുള്ളത് ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് തൂക്കാം. ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്തത് എന്താണ് പറയൂ കുട്ടി. അടുത്തത് പ്രഥമൻ കുട്ടി ഉണയിക്ക അതന്നെ. അല്ല, സെറ്റിംഗ് സ്പ്രേ. സെറ്റിംഗ്, ഓയ്യോ സ്പ്രേ. സെറ്റിംഗ് സ്പ്രേ ആണ് ഞാൻ ചോദിച്ചത്. ആദ്യം തന്നെ സെറ്റിംഗ് സ്പ്രേ അടിക്കാൻ പോകുന്നത്. അപ്പൊ അതെ, ഒരു മിനിറ്റ്, കണ്ണടച്ചട്ടെ. മുടി സെറ്റാവോ? അയ്യോ, മുടി മുകളിലേക്ക്. ഓക്കെ, അപ്പൊ അടുത്തത് നീ മുടിയിൽ ഹെയർ സിർ ഇടാൻ പോവാണ് കേട്ടോ. ഇത് മോഹയുടെ ഹെയർ സിർ ആണ്, നല്ലതാണ് കേട്ടോ. വളരെ പ്രൈസ് കുറവാണ്, പക്ഷെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സിറാണ്. എന്തിനാ ഹെയർ സിർ ഇടണേ? ഒരു ഷൈനിങ്, തിളക്കം വേണ്ടേ? ഓക്കെ, കണ്ടമാനം മുടികളുണ്ട്. വിജയുടെ ആക്ച്വലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സൈഡില് ഗ്രേ ഹെയർ ആണ്. വിജയുടെ അമ്മയ്ക്ക് അതുപോലെ തന്നെ ഗ്രേ ഹെയർ ആണ്. ഇപ്പൊ കുറെ പേർക്ക് ഉണ്ടോ അങ്ങനെ? നമുക്ക് ഇങ്ങനെ പ്രായഭേദം ഇല്ലാതെ നമുക്ക് ഗ്രേ ഹെയർ വരുന്നുണ്ട്. അത് കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റില്ല എന്നാണ് എന്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ പറയുന്നത്. നമ്മൾ വീഡിയോസ് ഒരുപാട് കണ്ടിട്ടുണ്ട്, പക്ഷെ അതൊന്നും കംപ്ലീറ്റ്ലി അങ്ങനെ ആക്കാൻ പറ്റില്ല. സോ ആളിപ്പോ അതിന് ഡൈ ഒന്നും ചെയ്യാറില്ല കേട്ടോ. അത് മാത്രല്ല, ഞാൻ ടോട്ടലി ഫൈൻ ആണ്. എനിക്ക് അങ്ങനെ ഗ്രേ ഹെയർ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ഒരു പ്രോബ്ലം ഇല്ല. കാരണം അത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. അതിനെതിരെ നമ്മൾ പടവരുതാനൊന്നും പോകണ്ട. ഞാൻ കുറച്ച് നാള് ഈ പറഞ്ഞ പോലെ കളറിംഗ് ഒക്കെ ചെയ്തു, പിന്നെ ഞാൻ വിചാരിച്ചു ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ ഒക്കെ വന്നു. അപ്പൊ ഞാൻ അതൊക്കെ നിർത്തി. അത് നിർത്തി നിർത്തിയിട്ട് ഇപ്പൊ 3 years അല്ലേ കല്യാണത്തിന് ശേഷം അങ്ങനെ ചെയ്തിട്ടില്ല. അതെ അതെ അതെ, 3 to 5 years ആയി ഇപ്പം മൊത്തം ആളുടെ കൂടെ കൂടിയിട്ട്. പിന്നെ ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ മുടി ചെയ്യൂ. മുടി ചെയ്യാൻ എനിക്ക് മറ്റേ ചിപ്പ്, മറ്റേ റൗണ്ട് ചിപ്പ് അല്ല, ഇത് വെച്ചിട്ട് ഇങ്ങനെ പൊക്കി വെച്ചു. നീ തന്നെ ചെയ്യാൻ മതി, നീ സ്റ്റൈലിസ്റ്റ് അല്ലേ, നീ ചെയ്താ. ഓക്കേ, ഞാൻ അപ്പൊ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഫ്രണ്ടിലത്തെ മുടി ഇങ്ങനെ ഇച്ചിരി ഇച്ചിരി ഇങ്ങനെ പൊക്കി വെക്കാണ് കേട്ടോ. നോക്കൂ നോക്കുന്നേ. ഹായ്, അടിപൊളി. ഇസ് ഇറ്റ് റിയലി ഗുഡ്? ഇറ്റ്സ് ഗുഡ്. ഓക്കേ, അപ്പൊ ഞാൻ എന്താ ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ പൊക്കി പൊക്കി വെക്കുകയാണ് ചെയ്തത്.
പിന്നെ എനിക്ക് ആളെപ്പോഴും ഇവിടെ സൈഡിൽ നിന്നും ഹെയർ എടുത്തിട്ട് അങ്ങനത്തെ ഒരു നേവി കട്ട് വല്ല ചെയ്യുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഹെയറും ഇത് ചെയ്തു, ഇനി സെറ്റ് ചെയ്യാണ്ട് സെറ്റിംഗ് സ്പ്രേ അടിക്കാൻ പോവാം. ഗാറ്റ്സ്ബിയുടെ ആണ് കേട്ടോ സെറ്റിംഗ് സ്പ്രേ ഞാൻ അടിക്കുന്നത്. സെറ്റിംഗ് സ്പ്രേ അടിച്ചതിന് ശേഷം അപ്പൊ തന്നെ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് വെക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ മുടി ഇരുന്നോളൂ. എങ്ങനെയുണ്ട്, എല്ലാവരും പറയണോട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത്. നിങ്ങളും നിങ്ങക്ക് നിങ്ങളുടെ അനിയനെയും ചേട്ടനെയും ഭർത്താവിനെയും ഒക്കെ റെഡിയാക്കി വിടാം. അച്ഛനെ വരെ നിങ്ങക്ക് റെഡിയാക്കാം. ഓണൊക്കെ അല്ലേ, ഒന്ന് ഒന്ന് ഇനി കഴിഞ്ഞിട്ടില്ല, ഇനി മുണ്ടും ഇതൊക്കെ ഇട്ടിട്ട് കാണാം. അതെ, ഇനി ഡ്രസ്സപ്പ് ചെയ്തിട്ട് വരാം. മുടി പോയപ്പാ, ഒന്നും കൂടി ശരിയാക്കാം. ഡോണ്ട് വറി, താങ്ക് യു. രണ്ടെണ്ണം പോരെ. ഫാസ്റ്റ് ട്രാക്കിന്റെ വാച്ച് ഇത് നേരത്തെ നമ്മളൊരു ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പെർഫ്യൂം ഇല്ലാതെ എന്തോണോ അല്ലേ. അപ്പൊ ഓൾ സെറ്റ് ആണ്. ഇനി ടോട്ടൽ ഔട്ട്ഫിറ്റ് എന്തായാലും നമുക്ക് പുറത്തു പോയിട്ട് കാണാം, എന്നാലേ ഒരു ഭംഗിയുള്ളൂ. പച്ചപ്പ് വേണ്ടേ നമുക്ക് അല്ലേ. അപ്പോ പോയിട്ട് വരട്ടെ. എല്ലാവർക്കും എല്ലാവർക്കും എന്റെ ഓണ സദ്യാശംസകളാണ് ഇപ്രാവശ്യം. കാരണം എല്ലാവരും നല്ല നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, മറ്റേ നമ്മുടെ ഓണസദ്യ നന്നായിട്ട് കഴിക്കുക, അടിച്ചു പൊളിക്കുക. കുറച്ച് ദിവസത്തേക്ക് എന്താണ് ഡയറ്റിംഗ് ഒന്നും വേണ്ടെന്ന് വെക്കാം. എന്നാൽ പായസം അടിച്ച് കയറ്റി എല്ലാവരും നല്ല ഉഷാറാവും. അപ്പോൾ ഇതാണ് ടോട്ടൽ ലുക്ക്. ലുക്ക് കൊടുക്കൂ, നല്ല ലുക്ക് കൊടുക്കൂ. ആറാം തമ്പുരാൻ